السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله، أما بعد، والصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم، والصلاة والسلام عليك يا سيدي يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدي يا خير خلق الله صلى الله عليه وسلم. خذ بيدي قلت حالتي يدركني. يا أكرم الثقلين، يا كنز البراء، جد لي بجودك أرضني برضاك. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله، من فضل غند റഹ്മത്തുൽ ലിൽആലമീൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഷ്റഫ് കൊണ്ട് ഇവിടെ മറവട്ട മഹാനരായ അസ്സയ്യിദ് മദനി തങ്ങൾ ഉപ്പാപ്പാന്റെ ഹഖ് കൊണ്ട് താജുൽ അലമയുടെ അഷ്റഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഇതിന് നേതൃത്വം നൽകുന്ന സദാത്തുക്കൾ, ഉലമാ, സഹോദര സഹോദരിമാർ, ദുആ കൊണ്ട് കടപ്പെട്ടവർ, സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ മക്കയിലെ പ്രമുഖ പണ്ഡിതൻ അബ്ബാസ് മാലിക്കി അടക്കം ഷെയ്ഖുന താജുൽ അലമ ഖദസല്ലാഹു സിറഹുൽ അസീസ്, നൂറുൽ അലമ ഖദസല്ലാഹു സിറഹുൽ അസീസ്, ഒക്കെ ഉസ്താദ് ഖദസല്ലാഹു സിറഹുൽ അസീസ് അടക്കമുള്ള സദാത്തുക്കൾ, ഉലമാ, ഞങ്ങളെ വന്നിരായ പിതാക്കൾ, ഉപ്പാപ്പമാർ, ഇഷ്ടജനങ്ങൾ, സ്നേഹികൾ, ഈ അടുത്തും മറ്റുമായി ഖബർ, അതാ മരണമടഞ്ഞ് ഖബറിലുണ്ട്, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലേക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിബാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള ഈ സദസ്സിന്റെ അധ്യക്ഷൻ സയ്യിദ് ഖുറാ തങ്ങൾ അടക്കമുള്ള സദാത്തുക്കൾ, മറ്റു പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാർ, നേതാക്കൾ, മാന്യ സഹോദര സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൊക്കെ ആത്മീയമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന
മഹാനരായ സയ്യിദ് ഷെരീഫുൽ മദനി തങ്ങളുപ്പാപ്പാന്റെ ഉറൂസ് വർഷങ്ങളായി വളരെ പ്രൗഢജ്വലമായി ഇവിടെ നടന്ന് വരുന്നു. അതുപോലെ ഇപ്രാവശ്യവും തുടക്കം കുറിച്ച ഉറൂസ് പരിപാടിയോട് അനുബന്ധിച്ച് നടക്കുന്ന മതപ്രഭാഷണ സദസ്സിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പൂർത്തിയാക്കണം റഹ്മാനെ. ഏത് രോഗികൾ ക്യാൻസർ അടക്കം എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളിലൊരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും നൽകല്ല അല്ലാ. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ ഇനിയും പ്രഭാഷണവും ദുആയുമൊക്കെ നടക്കാനുണ്ട്. വളരെ ചുരുങ്ങിയ നിലക്ക് ഇത്തരത്തിലുള്ള ഉറൂസ് പരിപാടികൾ എന്തിനു വേണ്ടിയാണ്? മഹാന്മാരുടെ ബഹുമാനം പറയുന്നതും ഇത്തരത്തിൽ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നതും എന്ന് ചോദിക്കുമ്പോൾ ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹബീബായ തങ്ങൾ പറഞ്ഞത് ദിക്റുൽ അംബിയായ ഇബാദ, അംബിയാക്കളെ സ്മരിക്കുക, അവരെ ബഹുമാനം പറയുക, അഥവാ അവരുടെ മൗലിദടക്കം, മദഹ് പറയൽ എല്ലാം അത് ഇബാദത്താണെന്ന് തങ്ങൾ പറയുകയും വദിക്റു സ്വാലിഹീന സ്വാലിഹീങ്ങളുടെ ബഹുമാനം പറയൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ വലിയ കാരണമാണെന്നാണ് പരിശുദ്ധമായ ഹദീസിൽ മഹാന്മാർ നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന ആളുകൾ ഉറൂസ്, അതുപോലെ മൗലിദ്, റാത്തീബ്, സിയാറത്ത്, അത്തരം വിഷയങ്ങളെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനോട് നേരിട്ടങ്ങ് പറഞ്ഞാൽ പോലെ, പിന്നെ അതിന്റെ ഇടയിൽ ഉദുവിനെ അസ്തജിപുലക്കും എന്നല്ലേ? പിന്നെന്തിനാണ് ഒരു റസൂലുള്ളാഹിനെ വിളിക്കുന്നത്, ഔലിയാക്കളെ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാം, ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം പവിത്ര ഇസ്ലാം മാത്രമാണ്. ആ വിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി 124,000 പരം അംബിയാക്കളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ആ അംബിയാക്കളിൽ അവസാനത്തവരാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ ഗ്രന്ഥം നൽകി. അതാണ് അൽ ഫുർഖാനുൽ അളീം. ആ ഖുർആൻ ഷരീഫിന്റെ ബയാനാണ് ഹയാത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ആ ജീവിതം നേരിൽ കണ്ട് മനസ്സിലാക്കി തങ്ങളിൽ നിന്ന് ഖുർആനും ഹദീസും വേണ്ടുന്നത് മുഴുവനും ഉൾക്കൊണ്ട മഹത്തുക്കളായ അസ്ഹാബ് അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി തങ്ങളുടെ ഹയാത്തിലും വഫാത്തിലും തങ്ങളെ വിളിച്ചിരുന്നു യാ റസൂലല്ലാ എന്ന നിലക്ക് തങ്ങളെ വിളിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തത് പരിശുദ്ധരായ ഇമ്മത്ത് രേഖപ്പെടുത്തുമ്പോൾ ആ മഹാന്മാരായ അസ്ഹാബിനെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞത് അസ്ഹാബി കന്നുജു ഫബിഅയ്യിഹിം ഇഹ്തദൈതും ഇഹ്തദൈതും, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും ഹിദായത്ത് സിദ്ധിച്ചവരായിരിക്കും, തെറ്റിപ്പോവുകയില്ല എന്ന് തങ്ങൾ ബഹുമാനം പറഞ്ഞ
മഹാന്മാരായ അസ്ഹാബിൽ നിന്ന് 14 വരുന്ന സ്വഹാബികളിൽ നിന്ന് ദീൻ ഉൾക്കൊണ്ട മഹാനാണ് അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആലിമു ഖുറൈശ് യംലഉ തിബാഖൽ അർദ് ഇൽമ, ലോകം മുഴുക്ക ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശ് തറവാട്ടിൽ ഒരു വലിയ പണ്ഡിതൻ വരുമെന്ന് ഹബീബ് പരിചയപ്പെടുത്തിയ നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരൊക്കെയും അവരുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് യാ റസൂലുള്ളാ എന്ന് തങ്ങളെ വിളിക്കൽ അഥവാ തവസ്സുൽ ഇസ്തിആസ അത് പാടില്ല എന്ന വാദവുമായി രംഗത്ത് വന്നപ്പോൾ ഇബ്നു തൈമിയയുടെ കാലഘട്ടക്കാരായ ഇമാം തഖിയുദ്ദീൻ സുബ്ഹി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ലഹറത്തിൽ ബിദഉ ഫസഖത്തുൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്, പുത്തനാശയക്കാർ രംഗത്ത് വന്നാൽ അവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ ദീൻ പഠിച്ച ആലിമീങ്ങൾ മൗനികളായാൽ മിണ്ടാതിരുന്നാൽ അവർക്ക് ലഅനത്ത് സംഭവിക്കുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്നു തൈമിയ ഈ പറഞ്ഞ ആശയം ഇത് ഖുർആനെ നരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ഒരുപാട് വരികൾ എഴുതിയ കൂട്ടത്തിൽ വലം മിൻകിർ അഹദും വാലിക ഹത്താജ ഇബ്നു തൈമിയ, ഇബ്നു തൈമിയ എന്ന വ്യക്തി വരുന്നതുവരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള സ്വാലിഹീങ്ങളെ വിളിക്കൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഖുർആനെ നരക്കാത്തതാണ്, ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, മർദൂറാണ്, തള്ളപ്പെടേണ്ടതാണെന്ന നിലയ്ക്ക്. വിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്ന മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ് എന്ന നിലയ്ക്ക് പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ സ്ഥിരപ്പെടുത്തുന്ന ധാരാളം ഗ്രന്ഥരചന നടത്തിയ മഹാനാണ് ഇമാം തഖിയുദ്ദീൻ സുബ്ഹി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഈ ഒരുമിച്ച് കൂടിയ ആളുകളോട് നമുക്ക് പറയാനുള്ളത്, പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഒരു വഹാബി ആശയത്തിലും അകപ്പെടാതെ ഇത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ സ്വാലിഹീങ്ങളെ ആക്ഷേപിക്കുന്ന കക്ഷികൾ അവസാനകാലം വരും, അവരുടെ രംഗപ്രവേശനം അത് ഖിയാമത്തിന്റെ അടയാളമായിട്ട് കണ്ടുകൊള്ളാനാണ് തങ്ങൾ ബോധ്യപ്പെടുത്തിയത്, ഉണർത്തിയത്. ഇദത്തുഹദൽ ഫൈഉ ദിവല എന്ന് പറയുന്ന ഹദീസിൽ ഇമാം തുർമിദി റഹ്മഹുള്ള 15 ഹബീബായ തങ്ങൾ പറഞ്ഞത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹദീസിന്റെ അവസാന ഭാഗം കാണാം, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ പൂർവികർ മഹാന്മാരെ ആദരിക്കലും അവരെ മദ്ഹു ചെയ്യലും അവരുടെ ബഹുമാനം പറയലുമൊക്കെ പൂർവികർ പാരമ്പര്യത്തോടെ നമുക്ക് കാണിച്ചു തന്നതാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ ആക്ഷേപിച്ച് സ്വാലിഹീങ്ങളൊക്കെ ആക്ഷേപിക്കുന്ന കക്ഷികളെ നിങ്ങൾക്ക് കാണാൻ ഇടവന്നാൽ തീക്കാറ്റിനെ പ്രതീക്ഷിക്കാനും ഭൂമി കൊടുക്കത്തെയും കോലം മറിയുന്നെയും ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നെയും ഒന്നിന്റെ പിറകിലൊന്നായിട്ട് തസ്ബീഹ്മാലയുടെ കയറിവെട്ടിയാൽ അതിന്റെ മുത്തുക്കൾ ഓരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്ന് വീഴുന്ന പോലെ അദാബിനെ ഒന്നിന്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വഹാബി ആശയങ്ങളിൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് സലഫി എന്നൊക്കെ പറഞ്ഞ് പല പുതിയ ഇനിയും പുതിയ പല ഏത് പേരിൽ അറിയപ്പെട്ടാലും അത്തരം ഒരു നമ്മുടെ ഈമാനെ കളങ്കപ്പെടുത്തുന്ന ഒരു അപകടകരമായ വിശ്വാസത്തിലും ആശയങ്ങളിലും അകപ്പെടാതെ
നമ്മുടെ ഈമാനെ കാത്തു സൂക്ഷിക്കാൻ ഈ മഹാന്മാരുടെ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്യണം. പ്രത്യേകമായി എന്റെ ചെറുപ്പക്കാർ, അവസാന കാലഘട്ടം വരുമ്പോൾ ഈ സമുദായം 73 വിഭാഗമായിട്ട് പിരിയും. ബനു ഇസ്രായേൽ 72 വിഭാഗമായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. എന്റെ സമുദായം 73 പിരിയും. കുല്ലുഹും ഫിന്നാറും, മുഴുവൻ പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തും വാഹിദ, ഒരു പ്രസ്ഥാനം ഒഴികെ. ആ സമയത്ത് അസ്ഹാബിന്റെ അന്വേഷണം, ഖാലു മൻ ഹിയ യാ റസൂലല്ലാ, തങ്ങൾ പറഞ്ഞല്ലോ 72 നരകത്തിൽ, ഒന്ന് സ്വർഗത്തിൽ. ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനം ഏതാണ്? ഖാൽ സുഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി, മുസ്ലിം ഉമ്മത്തിനെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സുഹാബത്തും ഏതൊരു ആശയത്തിന്മേലാണ്. ആ ആശയം മഹാന്മാരായ അസ്ഹാബിൽ നിന്ന് അയ്മത്തിലൂടെ, പരിശുദ്ധ ഖുർആന്റെ മുഫസ്സറുകളിലൂടെ, നമ്മുടെ അഖീദയുടെ ഉലമാഇലൂടെ, ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫി റളിയല്ലാഹു അൻഹു, ഇമാം നവ്വി റളിയല്ലാഹു അൻഹു, അവരൊക്കെ എത്ര വലിയ മഹാന്മാരാ. ഇമാം നവ്വി തങ്ങളെ താരിഖിൽ കാണാം, അവിടുന്ന് 40 കൊല്ലം വരെ ജീവിച്ചിട്ടുള്ളൂ, പക്ഷേ ജീവിതത്തിൽ കല്യാണം കഴിക്കാൻ മറന്ന മഹാനാണ്. അല്ലാഹുവിലങ്ങ് ലയിച്ച്, എന്താണ് അവരുടെ ശോല്? പകൽ സമയം സുന്നത്ത് നോമ്പ്, അതോടുകൂടി കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുക്കും. ഇപ്പോ നമ്മളെ ഉസ്താദുമാർ പള്ളി ദർസിൽ കുട്ടികൾക്ക് സർഫു അടുപ്പിക്കാൻ വേണ്ടി മീസാൻ മറിച്ചിട്ട് ഫഅല ഫഅല ഫഅലു ഫഅല സിയത്തു വഹദാൻ മുദക്കർ റൈബ് അഫ് ഇസ്ബാത് ഫഇലു മാദി മറൂഫ് ദമീർ ദറ ഹുവ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്താന്തുമാ അന്തും അന്ത്യന്തുമാ അന്തുന അന നഹ്നു എന്നൊക്കെ ദമീർ പഠിപ്പിക്കുന്ന, അതുപോലെ അജ്നാസ് സൂറയും കുബ്രയും സഞ്ജാനു ആമിലും തഖൂലുസാന തുഹയും ഖതുർമദയും അതൊക്കെ പഠിപ്പിച്ച് പിന്നെ നഹ്വ് ഒന്നും കൂടെ ക്ലിയർ ആക്കാൻ അൽഫിയ മറിച്ചിട്ട് ഖലമുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറാ മാലികി എന്നിങ്ങനെ പറഞ്ഞ് അൽഫിയ ഓതുന്ന 1000-ാമത്തെ ബൈത്ത് ഏതാ മോനെ എന്ന് മുത്തലിബിനോട് ചോദിച്ചാൽ വളരെ സന്തോഷത്തോടെ ആ കുട്ടി പാടും. വആലിഹിൽ ഉറിൽ കിറാമിൽ ബാററ വസഹബിഹിൽ മുൻതഖിബീനൽ ഖിയറാ എന്ന നിലക്ക് പരിശുദ്ധ ഇസ്ലാം പഠിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും നഹ്വിന്റെ കായിദ ഉൾപ്പെടെ ദീനീ ഉലൂമുകൾ അതാ മുത്തഅല്ലിമുകൾക്ക് പകർന്നു കൊടുക്കലാണ് ഇമാം നഹ്വി റളിയല്ലാഹു അൻഹുവിന്റെ ജോലി. രാത്രി സമയം തഹജ്ജുദ് കിട്ടാൻ കുറഞ്ഞൊന്നുറങ്ങും, അത് കഴിഞ്ഞാൽ നീണ്ട ഖിയാമുല്ലൈൽ, രാത്രി നീണ്ട നിസ്കാരം, അത് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സമയം പരിശുദ്ധ ഇസ്ലാം. അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, അഹ്ലു സുന്ന മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല വഹാബി ആശയവും പിഴച്ചതും നരകവുമായിട്ട് ബന്ധപ്പെട്ടതുമാണ് എന്ന നിലക്ക് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ സ്ഥിരപ്പെടുത്തുന്ന കിതാബ് പാതിരാത്രി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ പ്രകാശിക്കുന്ന ലൈറ്റുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കറണ്ടൊന്നുമില്ലാത്ത ആ കാലം, ചെറിയ സൈത്തിന്റെ റാന്തലിന്റെ മുമ്പിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പിലുള്ള ലൈറ്റ് അണഞ്ഞുപോയി, വിളക്ക് കെട്ടുപോയി, ഇരുട്ടായി പോയി. ഇമാം നവ്വി തങ്ങൾ വിഷമിച്ചു, റബ്ബേ ഞാൻ എന്റെ കൽബിൽ ഒരുപാട് ഉലൂമുകൾ രേഖപ്പെടുത്താൻ കൊണ്ടുവന്നു, ഇരുട്ടായത് കാരണം എഴുതാൻ കഴിയുന്നില്ലല്ലോ എന്ന നിലക്ക് വിഷമിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ വലിയ ആശിഖായ ഇമാം നവ്വി റളിയല്ലാഹുവിന്റെ കറാമത്ത് കൊണ്ട് എഴുതുന്ന കൈ അതാ ട്യൂബ് പോലെ പ്രകാശിക്കാൻ തുടങ്ങി. എഴുത്ത് തീരുന്നതുവരെ പ്രകാശമണഞ്ഞില്ല. ഇങ്ങനെ വലിയ വലിയ കറാമത്ത് കൊണ്ട് ശുഹറത്ത് സിദ്ധിച്ച മഹാന്മാരായ ഔലിയായിലൂടെ, സ്വാലിഹീങ്ങളിലൂടെ, സൂഫിയാക്കളിലൂടെ, മുത്തഖീങ്ങളായ ഉലമാഇലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ, അത് അഹ്ലു സുന്ന മാത്രമാണ് കേട്ടോ. ആ സുന്നി ആശയത്തിൽ ഉറച്ചവർക്ക് അല്ലാഹുവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയൂ, ഹബീബായ തങ്ങളെ ഉപദാ ബഹുമാനം ഉൾക്കൊള്ളാൻ കഴിയൂ, അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാനും സ്നേഹിച്ചവരെ സ്നേഹിക്കാനും കഴിയൂ. അതുകൊണ്ട് സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കണം, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാ. തങ്ങൾ പറഞ്ഞല്ലോ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, ഖൈല വമൻ അബാ യാ റസൂലല്ലാഹ് ഖാൽ
തങ്ങൾ പറയാണ് എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ല മൻ അബാ, വിലങ്ങിയ കൂട്ടക്കാർ ഒഴികെ. അപ്പൊ അസ്ഹാബ് അന്വേഷിച്ചത് തങ്ങളിങ്ങനെ പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കുകയാണ് മൻ അബായ റസൂലല്ലാ, ആരാണ് വിലങ്ങിയ കൂട്ടക്കാർ? തങ്ങൾ പറഞ്ഞല്ലോ എല്ലാ തങ്ങളെ സമുദായം മുഴുവനും സ്വർഗത്തിൽ കടക്കും, വിലങ്ങിയ കക്ഷികൾ അതിൽ നിന്ന് ഒഴിവെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഫഖീല മൻ അബായ റസൂലല്ലാ, ആരാണ് വിലങ്ങിയ കക്ഷികൾ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി തങ്ങളതാ പഠിപ്പിച്ചത്, മൻ അത്വഅനി ദഖലൽ ജന്ന, എനിക്ക് വഴിപ്പെട്ടവരാരാണ്? അവർ സ്വർഗത്തിൽ കടക്കുന്നതാണ്. അപ്പൊ തങ്ങൾക്ക് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഉറക്കുക, അതോടുകൂടി പരിശുദ്ധമായ നിസ്കാരം കൃത്യമായിട്ട് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത, മുഅ്മിനീങ്ങളുടെ മേലിൽ സമയം നിർണയിക്കപ്പെട്ട ഫർളാണ് അഞ്ചു വക്ത നിസ്കാരം എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ആ നിസ്കാരം, അഞ്ചു വക്ത നിസ്കാരം ഒരു കാരണവശാലും ഖളാ ആയി പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. നിസ്കാരം മുറ പോലെ നിർവഹിക്കുക. ഉറൂസിന് വരുന്നവരാണെങ്കിലും മറ്റ് ദീനീ സദസ്സുകൾ വരുന്നവരാണെങ്കിലും ഏത് വിഷയത്തിൽ വരുന്നവരാണെങ്കിലും ഇത്തരം വരവ് കാരണം നമ്മൾ ബായാറ് സ്വലാത്തിൽ എല്ലാ സ്വലാത്തിലും പറയലുണ്ട്, ബായാറ് സ്വലാത്ത് മജ്ലിസിൽ വരുന്നത് കാരണം നിസ്കാരം ഖളാ ആകുമെങ്കിൽ ഒരൊറ്റ കുട്ടിയും സ്വലാത്തിന്റെ സദസ്സിലേക്ക് വരരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, റബ്ബ് സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്ത നിലക്ക് ഒരു മജ്ലിസുകളിലേക്കും നിങ്ങൾ വരരുത് എന്ന് നാം എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ എല്ലാവരും എവിടെയും പറയും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നിസ്കാരം അത് മുറ പോലെ നിർവഹിച്ച് നാം അഴിബത്ത് പറയാതെ, ഫിത്തനുണ്ടാക്കാതെ, ഫസാദുണ്ടാക്കാതെ, ആലിമീങ്ങളെ ചീത്ത പറയാതെ, ആലിമീങ്ങൾ വലിയ മഹാന്മാരാ, അവർ അമ്പിയാക്കൾ അനന്തരക്കാരാ, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അൽ ഉലമാ, അത് പണ്ഡിത മഹത്തുക്കളാ. ആ ഖുർആന്റെ മുഫസ്സിറായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉലമാ ഉമ്മത്തി കാമ്പിയായി ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ മഖാമാണ്, സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക്. അത് മാത്രമല്ല ഉലമാ ഉറസത്തുൽ അമ്പിയാ, അമ്പിയാക്കൾ അനന്തരക്കാരാണ് ഉലമാ. ആ ഉലമാ എന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്കും പ്രവർത്തനവും ഒരു ജീവിത രീതിയും മുസ്ലിമിൽ സംഭവിച്ചുകൂടാ, അത് ഈമാനില്ലാതെ മരിക്കാൻ കാരണമായി പോകും. വലിയ വലിയ സൂഫിയാക്കൾ നമ്മെ ഉപദേശിച്ചത് നമുക്കറിയാം. പഴയകാലത്ത് പള്ളി ദർസിൽ ഓതി പഠിക്കുന്ന റസാനത്ത് എന്ന് പറഞ്ഞൊരു ബൈത്ത് കിതാബുണ്ട്. ആ കിതാബിൽ കാണാം ഓരോ വിഷയങ്ങളും ഇങ്ങനെ വളരെ സാരസമ്പൂർണമായി പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈമാൻ രക്ഷപ്പെടാൻ, ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഉപദേശങ്ങളിൽ നീ ഒരാളെയും ആക്ഷേപിക്കരുത്, ഫദലിന് പ്രത്യേകിച്ച് അനിൽ ഉലമ, ആലിമീങ്ങളെ കുറവാക്കരുത്, ആലിമീങ്ങളെ കുറ്റം പറയരുത്, അവരെ പരിഹസിക്കരുത്, അവരെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ജീവിതത്തിൽ ഉണ്ടാകരുത്. കാരണം അവരുടെ മാംസത്തിൽ ദുഴഫുണ്ട്, നഞ്ഞുണ്ട്, വിഷമുണ്ട്. ഒരാൾക്ക് വിഷമാണെന്നറിയാതെ വിഷം വയറ്റിലെത്തിയാൽ ഉള്ളിലേക്ക് ചെന്നാൽ അപകടം സംഭവിക്കുന്നത് പോലെ ഉലമാവിന്റെ ബഹുമാനവും സ്ഥാനവും അറിയാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയോ മറ്റ് സ്വാധീനങ്ങൾക്ക് വേണ്ടിയോ നീ അത്തരം വിഷയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഈമാൻ അല്ലാഹു നിന്നിൽ നിന്ന് മാറ്റിവെക്കും. മൗത്ത് സംഭവിച്ചാൽ ആഖിബത്ത് വളരെ മോശമായിട്ട് സംഭവിക്കുമെന്നാണ് മഹാന്മാരായ സൂഫിയാക്കൾ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരാളെക്കുറിച്ച് ഒന്നും പറയരുത്, പ്രത്യേകിച്ച് ആലിമീങ്ങൾ ഈ തങ്ങന്മാരും പറയണ്ട.
അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അവിടുത്തെ രക്തം സഞ്ചരിക്കുന്ന ആ ശരീരത്തിന്റെ അഹലുകാർ അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന വല്ല പ്രവർത്തനമോ വല്ല വാക്കോ ആരിൽ നിന്നെങ്കിലും സംഭവിച്ചാൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല്ല. അല്ലാഹു റസൂലിന് സഹിക്കാത്തത് അല്ലാഹുക്ക് സഹിക്കൂ. വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് മഹാന്മാർ നമ്മളോട് ചോദിക്കും, നീ എങ്ങനെ മറ്റുള്ളവരെ കുറ്റം കുറവൊക്കെ പറയും? ഫത്തിഷ് അയ്യൂബക, നീ നിന്റെ അയ്ബ് നിന്റെ പോരായ്മ ഒന്ന് നീ പരിശോധിക്കുക. ഖബുലൽ അയ്ബ് ഐറക, നീ അല്ലാത്ത മറ്റുള്ളവരെ കുറ്റവും കുറവൊക്കെ നീ ഇങ്ങനെ പാടി നടക്കുന്നല്ലോ. നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭാര്യ മക്കളുടെ, നിന്റെ കുടുംബ ജീവിതത്തിൽ എന്തൊക്കെ പോരായ്മയുണ്ട് എന്ന് നീ ഒന്ന് ചിന്തിക്ക്, പരിശോധിക്ക്. എന്നിട്ട് കുല്ലീ മിനന്നാസി മിൻ അയ്ബില്ലഹു സലീമ, ഒരു കുറവില്ലാത്ത ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ നിനക്ക് പറ്റുമോ? ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാ അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത പോരായ്മയില്ലാത്ത മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ? ഓ മുസ്ലിമീങ്ങളെ, മഹാന്മാര് പറയാണ്, അതുകൊണ്ട് വലാത്ത കുങ്കതു ബാബിംബിൽ ജുറുഹി വഖൽ ദുന സിഹാഹി മിനല്ലാഹി മുസ്ലിമാ. നിങ്ങൾ അതാ ഈച്ചനെ പോലാകരുത്. കതുബാബ് വലാത്തക്കും കതുബാബ് ഈച്ചനെ പോലാകരുത്. ഈച്ചന്റെ സ്വഭാവം എവിടെയാണോ ചീഞ്ഞു നാറുന്നത്, എവിടെയാണോ ദുർഗന്ധം, എവിടെയാണോ മലീമസമായത്, എവിടെയാണോ വടക്കുള്ളത്, അവിടെ ഈച്ച പാറി പറന്ന് ഇങ്ങനെ ഉണ്ടാവും. നല്ല സ്ഥലത്തൊന്നും ഈച്ചനെ കാണൂല. ഇതുപോലെ ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ട്, ആ നന്മകളൊന്നും കാണാതെ എന്ത് കുറവ് കണ്ടുപിടിക്കാൻ പറ്റും എന്നിങ്ങനെ ചുഴന്ന് അന്വേഷിച്ച് എന്തെങ്കിലും ഒന്നിങ്ങനെ കിട്ടാൻ കിട്ടുകയാണ്. അത് കിട്ടിയാൽ പാടി നടക്കുന്ന സ്വഭാവം, അത് മനുഷ്യന്റെ സ്വഭാവമല്ല, അത് പ്രാണിയായ ഈച്ചന്റെ സ്വഭാവമാണ്. മനുഷ്യൻ ആരെ പിന്തുടരണം? ഖുർആൻ പറയാണ് മനുഷ്യനോട്, നബിയെ തങ്ങൾ പറയണം, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുകുമുല്ലാഹ്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ എന്നെ ഇത്തിബാ ചെയ്യണം. തങ്ങൾ പറയാണ്, തങ്ങളെ ഇത്തിബാ ചെയ്ത ഒരാൾ മറ്റൊരാളെ എങ്ങനെ വേദനിപ്പിക്കും? അവിടുത്തെ സ്വഭാവത്തിനെ സംബന്ധിച്ച് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു അന്വേഷണം, കൈഫ കാന ബീവി കൈഫ കാന ഖുലുഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? അപ്പൊ കാലത്ത് മഹദിയുടെ മറുപടി, കാന ഖുലുഖുഹു വൽ ഖുർആൻ, തങ്ങളെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആനായിരുന്നു. ആ ജീവിതത്തിൽ ഒരു ജീവിയെയും വേദനിപ്പിച്ചിട്ടില്ല, ഒരാൾക്കും ഒരു വിഷമവും സംഭവിച്ചിട്ടില്ല. അത്രയും വലിയ റഹ്മത്തിന്റെ കേദാരമാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള്. ഓ മുസ്ലിമീങ്ങളെ, ഓ സഹോദരന്മാരെ, തങ്ങൾക്ക് വഴിപ്പെടുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹറാമായ വിഷയങ്ങൾ ഇന്ന് പരിഷ്കരിച്ച ലോകമാണ്. കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും ധരിക്കുന്ന ഡ്രസ്സിലും യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലും താമസിക്കുന്ന വീടുകൾ പോലും ഇൻട്രസ്റ്റുമായി ലോണുമായി ബന്ധപ്പെട്ട് ഹറാമിലായിട്ടാണ്. ആ ഹറാമിലായിട്ട് മനുഷ്യന്മാർ ഇങ്ങനെ കഴിഞ്ഞുകൂടുക. മുസ്ലിം പെണ്ണുങ്ങൾ, മുസ്ലിം സഹോദരിമാർ, എന്റെ സൗണ്ട് കേൾക്കുന്ന സഹോദരിമാർ അറിയണം, അത് നിങ്ങൾ ഉറൂസിനാണെങ്കിലും എവിടെ വരികയാണ് എന്റെ സൗണ്ട് കേൾക്കുന്ന സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക് വീടുകളിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങിക്കൂടാ. ഇന്നിപ്പം മുസ്ലിം പെണ്ണുങ്ങന്മാർ ബ്യൂട്ടി പാർലറിൽ പോകുന്ന മുസ്ലിം സഹോദരിമാർ എത്ര? സകല മുസ്ലിം സഹോദരിമാരും ശ്രദ്ധിക്കണം, ബ്യൂട്ടി പാർലറിൽ പോകുന്ന പണി പെണ്ണുങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്ത് മുഖത്ത് മേക്കപ്പ് നടത്തി മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് പർദ്ദയും ടൈറ്റ് ഫിറ്റ് ബുർക്കയും മുടി ഷാമ്പ് തേച്ച് പാറിപ്പിച്ച് ഒരു കയ്യിൽ മൊബൈലും മറുതോളിൽ ബാഗും ഇട്ടുകൊണ്ട് വെലസി നടക്കുന്ന പ്രവണത, അത് വ്യഭിചാര ജീവിതമാണെന്നാണ് തങ്ങൾ പറഞ്ഞത്. അല്ലാഹു പൊരുത്തപ്പെടൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക് ഒരു വിഷയത്തിലും മുസ്ലിം പെണ്ണുങ്ങൾ സംബന്ധിച്ചുകൂടാ. ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക് ഒരു വിഷയത്തിലും അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് ഒരു കാര്യത്തിനും വേണ്ടി പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്.
മഹാന്മാര് പൊരുത്തപ്പെടില്ല. വളരെ സൂക്ഷിക്കണം. നിങ്ങൾ വീടുകളിൽ നിന്ന് പരിശുദ്ധ റമദാൻ ഷരീഫ്, ഇത് റജബ് മാസമാണ്. ഇനി കുറഞ്ഞ സമയം കഴിഞ്ഞാൽ റമദാനു ഷരീഫാണ് നമ്മിലേക്ക് വരുന്നത്. വിശുദ്ധ റമദാനിന്റെ നോമ്പിലായിട്ട് നിസ്കാരം പോലും നിർവഹിക്കാതെ ടൗണ് തണ്ടാൻ വേണ്ടി, അങ്ങാടി തണ്ടാൻ വേണ്ടി മുസ്ലിം സഹോദരിമാർ റോട്ടിലിറങ്ങിയാണ്. നല്ല ശ്രദ്ധിക്കണം, അവരെ നിയന്ത്രിക്കണം. നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയാതെ സിറാത്തു പാലം വിട്ടുകിടക്കാൻ സാധ്യമല്ല. മൊബൈലിന്റെ ദുരുപയോഗം കൊണ്ട് എന്തൊക്കെ തോന്നിവാസങ്ങളാണ് നടക്കുന്നതെന്നറിയോ? ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇന്റർനെറ്റിലും മൊബൈലിലും മിസ്കാളിലും മെസ്സേജിലുമായി അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരുൾപ്പെടെ എത്ര കുടുംബമാണ് കണ്ണീരിലുള്ളതെന്നറിയോ നിങ്ങൾക്ക്? കോളേജിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും സഹപാഠികളായ കുട്ടികളുമായിട്ട് തോന്നിവാസങ്ങളിൽ ഏർപ്പെടുന്ന വിഷയങ്ങൾ ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അത്തരം ഹറാമിന്റെ വിഷയങ്ങളിൽ നിന്ന്, അത്തരം തോന്നിവാസ വിഷയങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായം മാറി നിൽക്കുകയും അള്ളാഹുവിനറിഞ്ഞ് തഖ്വയോടെ ഈമാനോടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖിദ്മത്തിലായി ജീവിക്കാൻ ഈ മഹാന്റെ ഉറൂസ് സദസ്സിൽ എല്ലാവരും പ്രതിജ്ഞ ചെയ്യണം എന്നോർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാല്ലാ നമ്മുടെ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ഇൻഷാല്ലാ. അതുകൊണ്ട് എല്ലാവരും പരിശുദ്ധമായ എല്ലാവരോടെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായിട്ട് ആലിമീങ്ങളെ, സാദാത്തുക്കളെ നേതൃത്വം അംഗീകരിച്ച് ജീവിക്കാൻ ഈ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്നങ്ങോട്ട് എണീറ്റുന്നാണ് ആൾക്കാരൊക്കെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലദീ അന്നമ അലൈന വഹദന ഇലാ ദീനിൽ ഇസ്ലാം, ഹംദൻ യുവാഫി നഅമഹു വൈകാഫി മസീദ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، انت كما اثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حالتنا، أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، إنا نرفع وكفنا إليك راعبين في فضلك، راجين من رحمتك، متوسلين بجميع من ألمت إليك يا ربنا. ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖൈബാക്കല്ല അല്ലാഹ്. ഈ മുത്തബറക്കായ സദസ്സിലും ഞങ്ങളെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ തങ്ങളെ മദ്ഹുകളും അവിടുത്തെ മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം അല്ലാഹ്. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റബ്ബേ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും പോരായ്മകളും സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണമല്ലോ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ.
يا مطهر القلوب طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر قند قلب حياتك نم الله إيمان يتترنم رب تقوى يتترنم الله نافيا علمنا ورد بك نم رب ورعية نلنرتنم الله حرام اللهم نجعل رجبتنم الله حرام ما يبندبت ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റഹ്മാൻ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുത്തല്ല അല്ലാ ഞങ്ങളെ അയബുകൾ മറക്കണം റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റബ്ബെ അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാര് മഷായിഖന്മാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് പ്രത്യേകിച്ച് ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ എത്തിപ്പെട്ട സാദാത്തുക്കൾ ഉലമാ സഹോദര സഹോദരിമാര് ദുആ കൊണ്ട് കടപ്പെട്ടവർ ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെയുള്ള ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവര് സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാന് അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ വിഷമങ്ങൾ തീർക്കണം അല്ലാ ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട് എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാന് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാ കടങ്ങളും നീ വീട്ടി തരണം അല്ലാ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബെ രോഗികളാക്കല്ല അല്ലാ ഇസ്സത്ത് തകർക്കല്ല റബ്ബെ ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാന് ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന് എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണമല്ലോ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന് കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാന് അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന് ഞങ്ങളിൽ ഒരാൾക്കും അറ്റാക്ക് നൽകല്ല അല്ലാ പെടുന്നനെ മൗത്താക്കല്ല റബ്ബെ ഹോസ്പിറ്റലിലും വെന്റിലേറ്ററിലും ഞങ്ങളെ പ്രവേശിപ്പിക്കല്ല അല്ലാ ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും ബോധമില്ലാതെയും മറ്റ് അഡ്മിറ്റിലും മറ്റ് രോഗത്താലും കഴിയുന്നവരെ മുഴുവൻ നീ സലാമത്താക്കണം റഹ്മാന് വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാന് ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബെ ഞങ്ങളെ മക്കൾ മുത്താലിമുകൾക്ക് പഠനത്തിൽ വിജയം നൽകണം റഹ്മാന് ഉയർച്ച നൽകണം റഹ്മാന് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന് മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഹജ്ജത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല റഹ്മാന് നിന്റെ സ്വാലിഹീങ്ങളെ കാവലാക്കി തരണം റബ്ബെ റബ്ബെ ഞങ്ങളെ ദറുസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും മത്വഅമലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാന് സിഹറു കൊണ്ട് ഞങ്ങളെ ദറസ് മുടക്കല്ല അല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ രോഗികളാക്കല്ല റബ്ബെ അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ മജ്ലിസുകളെയോ സ്ഥാപനങ്ങളെയോ ഞങ്ങളുമായി ബന്ധപ്പെട്ടതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ സകല സിഹറും ഈ മഹാനരായ ഞങ്ങളുടെ ഉള്ളാൽ സയ്യിദ് ഷെരീഫുൽ മദനി തങ്ങളുപ്പാപ്പാന്റെ ഷറഫ് കൊണ്ട് വഫുലാദം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് അസ്ഹാബുൽ ബദറിനെ കൊണ്ട് പ്രത്യേകമായി റഹ്മത്തുൽ ലിൽആലമീൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ഞങ്ങളിൽ നിന്നും ബാത്തിലാക്കണം റഹ്മാന് അയിന് നശിപ്പിക്കണം അല്ലാ ഷെയ്ത്വാനെ ഹലാക്കാക്കണം റബ്ബെ സാഹിരീങ്ങൾ ഹാസിദീങ്ങൾ വാലിമീങ്ങൾ കുഫാരീങ്ങൾ ഫത്താനീങ്ങൾ മുഫ്സിദീങ്ങൾ മുത്തകബിരീങ്ങൾ മുബത്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല അഴുതായിങ്ങളെ ഷെറിൽ നിന്നും ഞങ്ങളെയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സകല സാദാത്തുക്കൾ ഉലമാ ഖാദിമുകൾ നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാന് ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട് രക്ഷപ്പെടുത്തണം റഹ്മാന്
വിവാഹ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകൾ നൽകണം റഹ്മാനെ. സൗദിയിൽ സ്വദേശി വൽക്കരണത്തിന്റെ പേരിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളടക്കം ഞങ്ങളുടെ നാട്ടിലും ഉൾപ്പെടെ ഖൈറായ ജോലി നൽകണം റഹ്മാനെ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വഫാത്തായ വന്ദ്യരായ അബ്ബാസ് മാലിക്കി അടക്കം, ഷെയ്ഖുന താജുൽ അലമ, ഷെയ്ഖുന നൂറുൽ അലമ അടക്കമുള്ള വലിയ വലിയ പണ്ഡിത മഹത്തുക്കൾ, സ്വാലഹീങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇഷ്ടജനങ്ങൾ, സ്നേഹികൾ ഈ അടുത്തും മറ്റുമായി മൺമറഞ്ഞ് ഖബറിലുണ്ട്. ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അല്ലാഹ്. അയ്മത്ത് കണ്ടതുപോലെ പല പ്രാവശ്യം യഖലത്തിലും മനാമലും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഉദ്ദേശിച്ച സകലർക്കും നീ തൗഫീഖ് ഏറ്റിത്തരണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി മൗത്ത് വരെ ആരെ മുമ്പിലും മുഖം നോക്കാതെ പരിശുദ്ധ ദീൻ അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, ഹക്ക് ഹക്കായി ആരെ മുമ്പിലും മുഖം നോക്കാതെ തുറന്നു പറയാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഹിമ്മത്തും ഇസ്സത്തും വേണ്ടത് മുഴുവൻ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി അവസാനം സകറാത്തിന്റെ സമയം ഹബീബായ തങ്ങളെ കണ്ട് തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചരിച്ചു മരിക്കാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം റഹ്മാനെ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഫായിസീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين اللهم അവിടെ ഇരിക്ക ഇൻഷാ അല്ലാഹ്. വന്നിരായ പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം നടക്കുന്നു. അതോടുകൂടി പതിനായിരക്കണക്കിന് ആളുകൾ മാസാമാസം സംബന്ധിക്കുന്ന ബായാറ് സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അല്ലാഹ് അടുത്ത മാസം മെയ് മാസം 15-ാം തീയതിയാണ്. ഷെയ്ഖുന സുൽത്താനുൽ അലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ബഹുമാനപ്പെട്ടവർ സംബന്ധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ധന്യവാദങ്ങളും ബഹു തങ്ങളുടെ അവരിക്ക് യാവുദേ ഹുകളിക്കുകയും ഹിഗതി തെകളിവിക്കുകയും